ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഊട്ടി ട്രിപ്പിലെ രണ്ടാമത്തെ പാർട്ടാണിത്. ഒന്നാമത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വരിക. രണ്ട് ദിവസം ഫാമിലി ആയിട്ടുള്ള ഊട്ടി ട്രിപ്പാണ്. അപ്പോൾ ഒന്നാം ദിവസം ഒരു പകുതിയോളമുള്ള വീഡിയോ ഞാൻ ഒരു പാർട്ടായിട്ട് ചെയ്തു. ലെങ്തി ആണെന്ന് തോന്നിയോണ്ട് ഞാനിതൊരു സെക്കൻഡ് പാർട്ട് ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകളാണ് ഈ സെക്കൻഡ് പാർട്ടിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് എത്തുന്ന ഒരു സ്ഥലമാണ് പിക്കാര എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടെ വന്നിട്ട് ഒരു വാട്ടർഫാൾസ് ഉണ്ട്. വാട്ടർഫാൾസിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അതിന് മുന്നേ തന്നെ ബോട്ടിങ്ങിനായിട്ടൊരു സ്ഥലമുണ്ട്, ബോട്ട് ഹൗസ് പിക്കാര എന്ന് പറഞ്ഞിട്ട്. 10 മുതൽ 5 മണി വരെയാണ് അവിടുത്തെ സമയം. അപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ മുകളിലോട്ടാണ് പോകേണ്ടത്. ഇപ്പം 1 മണിയാണ് സമയം. നല്ല അത്യാവശ്യം ചൂടും ഉണ്ട്. ഈ സമയത്ത് കൊച്ചിനെ കൊണ്ട് ബോട്ടിങ് ചെയ്യുന്ന റിസ്ക്കാണ്. ഇനി വെയിലടിച്ച് പനിയൊറ്റ പിടിച്ചാലും, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. നാളെ വൈകിട്ടൊറ്റ സമയം ഉണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബോട്ടിങ് ചെയ്യണമെന്നുള്ളവർക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെ എൻട്രി ഫീസൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്ത് പിക്കാര ബോട്ട് ഹൗസ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നേരം ജുഹാൻ ഉറങ്ങിയില്ല എന്നായിരുന്നു പരാതി. അപ്പം നല്ല സുഖം ഉറക്കത്തിലാണ്. പക്ഷേ നമ്മുടെ സ്ഥലം എത്തി. അങ്ങനെ അതാ എടുത്തിറങ്ങാൻ പോവേണം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് പിക്കാര വാട്ടർഫാൾസ് ആണ്. അപ്പോൾ ആ വാട്ടർഫാൾസിൽ പോകാനായിട്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ഒരു വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഇത്തിരി അകത്തായിട്ട് ഇതാ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവൻ്റെ ബാഗിലിട്ട് തൂക്കിയിരിക്കുകയാണ്. എന്നിട്ട് നടക്കുകയാണ്. വാട്ടർഫാൾസിലേക്ക് 300 മീറ്റർ ആണുള്ളത്. നടന്നേ പോകാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. പക്ഷേ അതും 1-2 ഉള്ളൂ. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇത് കാരണം നടക്കേണ്ട അവസ്ഥ എത്തി. ഇനി അല്ലെങ്കിൽ ഇനി 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇതിനെ ഇങ്ങനെ നടക്കുക. പക്ഷെ അതിനും വേണ്ട ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവിടെ അവൈലബിൾ അല്ല. ഇനി ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പൈസ എന്ന് പറയണത് 20 രൂപയാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 200 മീറ്ററൊക്കെയാണ് ആ ഇലക്ട്രിക് വണ്ടിയിൽ വന്നാലും വരാൻ പറ്റണം. ബാക്കി ഇതുപോലത്തെ സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പാണ്, നടന്ന് തന്നെ ഇറങ്ങണം. ഇനി ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. 20 രൂപ പെർ ഹെഡാണ് എൻട്രി ഫീസ്. 5 മുതൽ 5 വയസ്സ് പ്രായമുള്ളവർക്ക് എൻട്രി ഫീസ് എടുക്കണം. പിന്നെ സ്റ്റിൽ ക്യാമറ 50 രൂപ, വീഡിയോ ക്യാമറ 100 രൂപ, ഡ്രോൺ നോട്ട് അലൗഡ് എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇതാ നടക്കുകയാണ്. അങ്ങനെ നടന്നത് ആ വാട്ടർഫാൾസ് എത്താറായിരിക്കുകയാണ്. ചെറുതായിട്ട് ആ ഫാൾസ് കണ്ടു തുടങ്ങി. ഇപ്പം നമ്മൾ പൈക്കാര വാട്ടർഫാൾസിന് അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ സ്റ്റെപ്പുകളാണ് കേട്ടോ. സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, പിന്നെ കോൺക്രീറ്റിലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ പരന്നൊഴുകുന്ന വെള്ളച്ചാട്ടമാണ്, കണ്ടല്ലോ. പിന്നെ കുത്തനെ ഹൈറ്റിൽ നിന്നുമല്ല. നല്ല വലിപ്പമുണ്ട്, പക്ഷേ ലോങ് വ്യൂ ആയതുകൊണ്ട് അത് തീരെ ക്യാമറ കിട്ടത്തില്ല. താഴോട്ട് ചെല്ലുമ്പോൾ താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇവ എൻജോയ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ പിക്കാര വാട്ടർഫാൾസിൽ എത്തിയിരിക്കുകയാണ്. ഒരു 300 മീറ്ററാണ് നടക്കാനുള്ളത്. ആദ്യം വേണോ വേണ്ടെന്ന് ചിന്തിച്ചു, പക്ഷേ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നഷ്ടം തോന്നുന്നില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല വലിപ്പമുണ്ട്, ലോങ് വ്യൂ ആണ്, അതുകൊണ്ടാണ് വിഷ്വലി അത്രയും കിട്ടാത്തത്. നല്ല വെള്ളവും ഉണ്ട്, വരുന്ന വഴി നല്ല രസമുണ്ട്, നല്ല ഗ്രീനറി ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വാട്ടർഫാൾ. ഞാനും നല്ല രീതിയിൽ ഇതാ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നു.
നല്ലൊരു വാട്ടർഫാൾസ് ആണ്. നിറച്ച ആളൊന്നും ഇങ്ങനെ നിൽപ്പുണ്ട് വിഷ്വൽസ് എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ആയിട്ട്. എന്താ പറയാനുള്ളത്? പണ്ട് ഊട്ടി വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ജഫോൻ എന്താ പറയാനുള്ളത്? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ വാട്ടർഫാൾസിൽ നിന്ന് ഒരു 8 കിലോമീറ്ററോളം മാറിയിട്ട് ഒരു പൈൻ ഫോറസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇത് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയും മെയിൻ റോഡ് സൈഡിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ പൈൻ ഫോറസ്റ്റിന് മുന്നേ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു മുട്ടക്കുന്നായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അതും നടന്ന് കൊച്ചിനെയും കൊണ്ട് കയറാൻ വയ്യാത്തതുകൊണ്ട് അത് കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ വാട്ടർഫാൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു 1.5 കിലോമീറ്ററിന് മുകളിൽ നടന്നായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് പോയിൻ്റ് പല സിനിമകളിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ആ ഊട്ടി പട്ടണം സോങ്ങിലൊക്കെ ഉള്ള സ്ഥലമാണ്. അത് കാണണമെന്നുള്ളവർ അവിടെയും കയറുക. എല്ലാം ഈ ഊട്ടിയിലേക്ക് ഗുഡല്ലൂരുന്ന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ. അപ്പോൾ അടുത്ത സ്ഥലത്ത് ആ വന്ന് ജഹുവിനെയും കൂട്ടി ഇരിക്കുകയാണ് പൈൻ ഫോറസ്റ്റിൽ. എന്താ, എങ്ങനെയുണ്ട് യാത്ര? കുഴപ്പമൊന്നുമില്ല. തണുപ്പുള്ളതുകൊണ്ട് വലിയ ക്ഷീണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇവിടെ വെയിലുണ്ടെങ്കിലും നമുക്ക് മൊത്തത്തിൽ അന്തരീക്ഷം തണുപ്പായതുകൊണ്ട് കൊള്ളാൻ തോന്നുന്ന ഒരു വെയിലാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പം 3 മണിയാണ് സമയം. ഇതുവരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. ജസ്റ്റ് എന്താ കഴിച്ചത്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. വേറെ എന്താ കഴിച്ചത്? ഇപ്പം ചോളം കഴിച്ചു. അപ്പം നമ്മൾ ഇതുവരെ ആകെ ബ്രേക്ക്ഫാസ്റ്റും ചോളവുമാണ് കഴിച്ചത്. എന്നിട്ട് ഇനി ഊട്ടിയിലൊക്കെ എത്തിയിട്ട് നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ കുറച്ച് ഫോട്ടോസ് കൂടെ ഇനി എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതുവരെ നിർത്തിയ ഒരു സ്ഥലത്തും പാർക്കിങ്ങിനൊന്നും ഫീസില്ല. ആകെ ആ വാട്ടർഫാൾസാണ് 20 രൂപ എൻട്രി ഫീസ് പെർ ഹെഡ് ഉള്ളത്. വേറെ അല്ലാതെ നമുക്ക് ചിലവ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഫുഡൊക്കെ കഴിക്കും പോലെ. ഏറ്റവും കൂടുതൽ ഇവർ യാത്രയ്ക്ക് എത്ര രൂപ ചിലവ് വന്നു എന്നാണ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഓരോ യാത്ര കഴിയുമ്പോഴും. അത് ഡിപ്പെൻസാണ്, അവരുടെ ചിലവ് രീതി പോലെ ഇരിക്കും. വണ്ടിക്കൂലിയൊക്കെ സെയിം ആയിരിക്കും. എന്തായാലും അത്യാവശ്യം പെട്രോൾ അടിക്കേണ്ടി വരും. ഒരു 160 കിലോമീറ്റർ ഒറ്റ ഉണ്ട് കോഴിക്കോട് ടു ഊട്ടി. അത്രയും വണ്ടിക്കൂലിക്കുള്ള ഡീസൽ അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പെട്രോൾ അടിക്കേണ്ടി വരും. ബാക്കിയൊക്കെ ഫുഡ് നമ്മൾ കഴിക്കും പോലെ. 3 നേരവും ബിരിയാണി അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കണമെങ്കിൽ അത്രയും പൈസയാവും. തിരിച്ച് വെജും ചെറിയ ഫുഡും കഴിക്കുകയാണെങ്കിൽ അത്രയും പൈസ അവിടെ കുറയ്ക്കാം. ഇനി താമസവും 600 രൂപ മുതൽ 10,000 രൂപ വരെ ഊട്ടിയിൽ ഒരു ദിവസം താമസിക്കാൻ ചിലവ് വരും. അത് നിങ്ങൾക്ക് 600 വേണോ, 1,000 വേണോ, 2,000 വേണോ, 10,000 വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും പോലെ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ചിലവ് വരുന്നത്. ഇല്ല, അതുപോലെ പിന്നെ ചിലവ് വരുന്നത് പറഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ഷോപ്പിംഗ് ചെയ്യാനായിരിക്കും. അപ്പോൾ ആ ഷോപ്പിംഗ് ഇനത്തിൽ തന്നെ ഒരുപാട് പൈസ എക്സ്പെൻസ് ആവും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽ നല്ലൊരു മോളിലോ സൂപ്പർ മാർക്കറ്റിലോ കയറി കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അധികം ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ സ്ഥലം കാണാൻ പോകുമ്പോൾ അവിടുന്ന് ഷോപ്പ് ചെയ്യുന്ന പരിപാടി നമുക്ക് പൊതുവേ ഇല്ല. ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുമോ ആ സ്ഥലത്തേ ചോദിച്ചാൽ അവർക്ക് വേണ്ടി വാങ്ങിക്കുന്നില്ലാണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ സ്ഥലം കാണുമ്പോൾ പോകുമ്പോൾ ഷോപ്പ് ചെയ്യാറില്ല. ഒത്തിരി പേർക്കും എക്സ്പെൻസ് ഒക്കെ കൂടുതൽ വരുന്നത് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പുറത്തൊക്കെ ഇറങ്ങുന്ന ആളുകൾ ആ സമയത്ത് ഷോപ്പിങ്ങിനും കൂടെ ടൈം കണ്ടെത്തുന്നുണ്ട്, അതുപോലെ ഷോപ്പിംഗ് കൂടെ ഉദ്ദേശിക്കുന്നുണ്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ എക്സ്പെൻസ് ആവും കേട്ടോ. നമ്മുടെ കേസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഏകദേശം 3 മണിയായിരിക്കുകയാണ്. നമ്മളൊരു 3:30, 3:30 വരെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനിയൊരു 2 സ്ഥലം കൂടെ കണ്ട് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. റൂം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഓയോ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളത്തെ വേറെ റൂട്ട് പിടിക്കാം. ഇനിയപ്പോൾ ഒരു 1-2 സ്ഥലം കൂടെ പ്ലാനിലുണ്ട്. ഇവിടെ കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ്. ആദ്യത്തെ സ്ഥലത്ത് കണ്ടത് യൂക്കാലിപ്സ് മരങ്ങളായിരുന്നു. ഇതാണ് പൈൻ മരം. ഇത് കേരളത്തിലും പലയിടത്തും ഉണ്ട്, നമ്മുടെ വാഗമണിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മൾ വന്ന സ്ഥലത്തിനെ കാട്ടും നല്ലൊരു തണുത്ത ഫീല് കിട്ടും, നല്ലൊരു മണവും, വേറെ ഒരു അന്തരീക്ഷമാണ്. ടിക്കറ്റൊന്നുമില്ല, റോഡ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഇതാ കയറി കാണാം. അതുപോലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഈ ഫോട്ടോ എടുക്കണമെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്ത് തരും കേട്ടോ. പിന്നെ ഇവിടെ ഊട്ടിയിൽ എനിക്കിപ്പോൾ നല്ലതായിട്ട് തോന്നിയ ഒരു കാര്യം, ഇവിടെ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നിരോധിച്ചു കൊണ്ടുവരികയാണ്. നമ്മളെ നാട്ടിലെ പോലെയല്ല, ശരിക്കും കാര്യമായിട്ട് തന്നെ അവർ പണിയെടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇടാനും പാടില്ല. ഓരോ 1.5 കിലോമീറ്റർ കൂടുമ്പോഴും പ്ലാസ്റ്റിക് ഇടരുതെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ലോറി പോലും, അതായത് വേസ്റ്റ് വരുന്ന
ലോറി പോലും ഒരു പ്ലാസ്റ്റിക് കവർ കണ്ടാൽ പോലും അവർ നിരത്തി എടുത്തിട്ട് പോകുന്നുണ്ട്. അത്രയും സൂക്ഷ്മമായിട്ട് പ്ലാസ്റ്റിക്കിനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഇടാനും തോന്നത്തില്ല, അത്രയും അവർ കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നുമ്പോൾ. അങ്ങനെ അതൊരു നല്ല പ്രവർത്തനമായിരിക്കും. ഇനി പ്ലാസ്റ്റിക് നിരോധിത മേഖലയായി ഊട്ടി മാറ്റാൻ പറ്റിയായിരിക്കും ശ്രമം. അങ്ങനെയും നടക്കുകയാണ് കേട്ടോ. അടുത്ത സ്ഥലത്തിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ പൈൻ ഫോറസ്റ്റിന് ശേഷം ഊട്ടിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഊട്ടിയിൽ ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇനി കാണാൻ പോകുന്നത്. പണ്ടും കയറിയിട്ടുള്ളതാണ്. ബൊട്ടാണിക്കൽ ഗാർഡനും റോസ് ഗാർഡനും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് രണ്ടിലും കയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ സിറ്റി ഏരിയയിലാണ്. അതിൻ്റെ അടുത്ത് തന്നെ വാച്ച് മ്യൂസിയം ഉണ്ട്. കുറേ മോഡിയും അങ്ങനെ കുറേ ആൾക്കാരുടെ വാച്ച് പ്രതിമകൾ ഒറിജിനൽ പോലെ തോന്നുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ അവിടെയും കാണുക. ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ഒരു 100 മീറ്റർ ഇപ്പുറത്തായിട്ട് ഗവൺമെൻറ് പാർക്കിംഗ് എന്ന് പറഞ്ഞ് 50 രൂപ പാർക്കിംഗ് ഫീ ഉണ്ട്. അവിടെ കുറേ കാറിന് ഇടാൻ സ്ഥലമുണ്ട്. അങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഗാർഡനിലേക്ക് നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. 50 രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ഫീസ്. ഇപ്പം വൈകിട്ട് 4:30 സമയമാണ്. പക്ഷേ ഒരു ഇരുണ്ട അന്തരീക്ഷമാണ്. നല്ല തണുപ്പും വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ജനസാഗരമാണ്. തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ വന്നപ്പം അത്ര തണുപ്പില്ലായിരുന്നു. ഇപ്പം വൈകിട്ടാകുമ്പോഴത്തേക്ക് തണുപ്പായി തുടങ്ങി. രാത്രിക്ക് നല്ല തണുപ്പായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ജൊഹാൻ ഇതുവരെയും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിൽ വെച്ച് ഉറങ്ങുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചതാ, ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അതാ ജനം നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇപ്പൊ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ തന്നെയാണ് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ പല വെറൈറ്റി പ്ലാന്റ്സും മരങ്ങളും പൂക്കളൊക്കെയാണ്. ഊട്ടി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാ പൂക്കൾക്കും നല്ല നിറം ഉണ്ടാവും. അത് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് നമ്മുടെ ഈ റോസാപ്പൂക്കൾക്കൊക്കെ ശരിക്കും അതിൻ്റെ കളർ അറിയാൻ പറ്റും. അപ്പം ആ ഇവിടുന്ന് നമ്മളൊരു തൈ വാങ്ങിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടു വച്ചാൽ നല്ല റെഡ് റോസൊന്നും ഇവിടുത്തെ റെഡൊന്നും ആവത്തേ ഇല്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ പല വെറൈറ്റി പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ടൊരു കാഴ്ച. അതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ടൈമിംഗ് ഉണ്ട്. 6:30 വരെയെന്നാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. വൈകിട്ട് 6:30 വരെയാണ് സമയം. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, അതുകൂടെ കാണാമെന്നും പറഞ്ഞ് കയറുവാണ്. ഫേൺ ഹൗസ് എന്നാണ് പേര് ഉണ്ടോ. തണ്ണല് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെടിയില്ല. പിന്നെ തന്നെ പല ഐറ്റം എല്ലാവരും വീടുകളുടെ ഉള്ളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടീഷർട്ടൊക്കെ കൊടുത്തില്ലേ. ഇതൊക്കെ ഓരോ ഐറ്റം ചെടികളാണ് കേട്ടോ ഈ നട്ടിരിക്കുന്നത്. നമ്മൾ ഇതാ ബൊട്ടാണിക്കൽ ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്ലാസ് ഗാർഡൻ ഉണ്ട്, അതുപോലെ ഇൻഡോർ ഹൗസ്, പിന്നെ ചെടികളെയൊക്കെ തന്നെ പല ഡിസൈനിൽ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത് കണ്ടു. പിന്നെ പല രീതിയിലുള്ള കാഴ്ചകൾ കണ്ട് കണ്ടിരിക്കാം. ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഈ ഡേറ്റയും തിരക്കിട്ട് നിൽക്കുമ്പം വരാൻ പറ്റിയ സ്ഥലമല്ല. വൈകിട്ട് ഒരു 2 മണിക്കൂർ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഇപ്പൊ പറ്റിയ സമയമാണ്. വെയിലൊന്നുമില്ല, ഒന്നും മടുക്കത്തില്ല. ഇവിടെ ആർക്കും മാസ്ക് ഇല്ല. കേരളത്തിലെ മാത്രമാണ് മാസ്ക് ഉണ്ടോ? മനുഷ്യൻ മാസ്ക് വെച്ചിട്ടില്ല. അങ്ങനെ ചെക്ക് ചെയ്യാൻ നിൽക്കുക അങ്ങനൊന്നുമില്ല. ആർക്കും പാർക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ ഇതോടെ നമ്മുടെ ഫസ്റ്റ് ഡേ അവസാനിപ്പിക്കുകയാണ്. ഇനി ഫുഡും കഴിച്ച് റൂമിലേക്ക് പോകുന്നതാണ് പരിപാടി. ഇപ്പോൾ ഫുഡ് ഒരു ഹൈദരാബാദി ബിരിയാണി ഒരു ഹോട്ടൽ കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ റൂം ഓയോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും കൊള്ളാമെങ്കിൽ 2-ാമത്തെ എപ്പിസോഡായിട്ട് ഒറ്റ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ വേറെ കുറച്ച് ഊട്ടി കാഴ്ചകളുമായിട്ട് കണ്ടുമുട്ടാം.
ബൈ.